പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇവിടുത്തെ ഇപ്പോഴത്തെ റോഡ് നന്നായി അപകടപ്പെട്ട് കിടക്കുന്ന ആ റോട്ടിലൂടെ വന്നാൽ തന്നെ തടി ഒന്നായിട്ട് കുലുങ്ങി പാർട്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയോ എന്ന് തോന്നും. അള്ളാഹു തആലാന്റെ കുദറത്ത് കൊണ്ടും അവൻ്റെ സഹായം കൊണ്ടുമാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഏതായാലും ആദ്യം പറയാനുള്ളത്, ഈ ഉദ്ഘാടനത്തിനും എല്ലാം വരുമ്പോൾ എല്ലാവരും കൂടി ഒച്ചിടുന്നവർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നത് മാറിക്ക് മാറിക്ക് തന്നെ, എല്ലാവരും ഒന്നാണ്, ഒച്ചടല്ല ഒച്ചടല്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്നവർ തന്നെ ഒച്ചടുകയും പറയുന്നവർ തന്നെ മാറിക്കാതിരിക്കുകയും അങ്ങനെ ഒരു ബഹളം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ കടന്നു വരികയാണ്, സയ്യിദന്മാർ കടന്നു വരികയാണ്, കൈ പിടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഞങ്ങളെക്കൊണ്ടതിന് കഴിവില്ല. എല്ലാവരെയും കൈ പിടിക്കുന്നവരെ നിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ദുആ കൊണ്ട് മതിയാക്കുക എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ് കൈ പിടിച്ച ബഹുമാനവും എല്ലാം കിട്ടും. ഒരു പള്ളി എടുക്കുന്നതിൽ ഒരു ചാൺ കതിർ സഹായിച്ചാൽ പോലും പള്ളിയെടുത്തവൻ തന്നെയാണ്, അവന് അള്ളാഹു തആല സ്വർഗം കൊടുക്കും. എല്ലാ ആളുകൾക്കും ഇപ്പോൾ വലിയ പള്ളിയെടുക്കാനാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് നാം എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിച്ചിട്ടുണ്ട്. ഇനിയും ചെറിയൊരു കടം ബാക്കിയുണ്ട്, അത് വീടാൻ സഹായിക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾ, ഈ നാട്ടിലുള്ള പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ വരണം. സുബഹി നിസ്കാരത്തിന്, മഗ്രിബ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുകയില്ല മിക്ക ആളുകൾ. അപ്പോൾ അവർ ആ ഭക്തർ ജമാഅത്തിന് വരണം. ളഹറും അസറും ജോലിക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് നിസ്കരിക്കണം. അങ്ങനെ പള്ളി എപ്പോഴും നല്ല ജനനിബിഡമായി നിൽക്കണം. പിന്നെ ഇശാ നിസ്കരിച്ചാൽ ഒരു ഹദ്ദാദ് ആകെ 10 മിനിറ്റാണ് ഹദ്ദാദിന് വേണ്ടത്, അല്ലെങ്കിൽ 12 മിനിറ്റ്. അതെല്ലാവരും ഒന്ന് ചെല്ലുക. അതുപോലെ റവാത്തിബ് സുന്നത്ത്, ഫർളിൻ്റെ ശേഷവും മുമ്പുമുള്ള 10 റക്കാത്ത് സുന്നത്ത് എങ്കിലും എല്ലാവരും എടുക്കുക. മറ്റൊന്ന് വളരെ പ്രധാനമായി പറയാനുള്ളത്, നല്ല യോജിപ്പ്. നാട്ടിലുള്ള എല്ലാവരും നല്ല യോജിപ്പിൽ നടക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ കാര്യത്തിലും മദ്രസയുടെ കാര്യത്തിലും ദീനീയായ കാര്യത്തിലെല്ലാം നല്ല ഇത്തിഫാക്ക്, ഐക്യം അത് നിലനിർത്തിക്കൊണ്ട് നാട്ടിലൊന്നും കുഴപ്പമില്ലാതെ വിഷമമില്ലാതെ എല്ലാവരും കൊണ്ടുവരണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. കാരണം ലോകം പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയപ്പോൾ അല്ലേ,
ഈ ലോകം എവിടേക്കാണ് പോകുന്നത്? അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ദീനില്ലാതെ ഇല്ലാതെ 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 ഇങ്ങനെ ആയി വരികയാണ്. ആ സമയത്ത് നമുക്ക് ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നാം എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എല്ലാവരും യോജിപ്പ് വേണം. പള്ളിയിൽ ദിക്റും സ്വലാത്തും വേണം. അൽ മഹ്ളറത്തുൽ ബദരിയ എന്ന പേരിൽ ഞാനൊരു ചെറിയ കിതാബ് ഇറക്കിയിട്ടുണ്ട്. പലരും അച്ചടിച്ചിട്ടുണ്ട്. അതിൽ ഖാദിരിയ, റിഫാഇയ, ചിസ്തിയ, നക്ഷബന്തിയ ഈ തരീക്കത്തുകളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ദിക്റുകളും ബദരിയങ്ങളെ പേരും ഉണ്ട്. കഴിയുന്നതും അത് ആ ദിക്റുകൾ കുറച്ചെങ്കിലും, 100 എന്നുള്ളത് ഒരു 10 എടുത്തിട്ട് ദിവസവും ചെല്ലുക. മാസത്തിലൊരിക്കൽ ഈ ദിക്റുകൾ പൂർണ്ണമായി ചെല്ലുന്ന ഒരു മജ്‌ലിസ് ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ ആളുകളും ദിക്റു കൊണ്ടും സ്വലാത്ത് കൊണ്ടും പ്രത്യേകമായി സുഖലാഭുകയും അങ്ങനെ നമ്മുടെ നാടും പള്ളിയും മദ്രസയും എല്ലാം നല്ല ജനനിബിഡമായി സന്തോഷകരമായത് നടക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തന്നെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ജമാഅത്തായി നിസ്കരിക്കാനും പള്ളിയിൽ ദർസ് നടത്താനും എല്ലാം അള്ളാഹു തന്നെ തൗഫീക്ക് ചെയ്യട്ടെ. പടത്തവനെ, ഈ പള്ളി ഒരു 1.5 കോടിയുടെ മേലെ ആയിരുന്നു അല്ലേ? 1.5 കോടിയുടെ മേലെ. ആ അതുണ്ട്. ഞാൻ ധാരാളം പള്ളി എടുപ്പിക്കുന്ന ആളാണല്ലോ, അപ്പം എനിക്ക് കണ്ടാലറിയാം. 1.5 കോടി എന്തായാലും ആയിട്ടുണ്ടാവും. ഇതെല്ലാം നാട്ടുകാരും പരിസരത്തുള്ളവരും എടുത്തതാണ്. അല്ലാ, എല്ലാവരിൽ നിന്നും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഖിയാമത്ത് നാളിൽ ഗുണമായി സാക്ഷി നിൽക്കുന്ന അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന് എത്ര വിധത്തിലും ഏത് വിധത്തിലും വാക്കുകൊണ്ടോ ധനം കൊണ്ടോ മനസ്സുകൊണ്ടോ സഹായിച്ച സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ അതിഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളിലും ഞങ്ങളെ പ്രിയക്കാരിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണമല്ലാ. ഞങ്ങളുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട താജുല്ലർമ സൈദുൽ ഉമർ ഫാറൂഖ് തങ്ങൾ, എം എ ഉസ്താദ് തുടങ്ങി നമ്മുടെ നേതാക്കന്മാർ മരിച്ചുപോയ എല്ലാവർക്കും നീ വലിയ ദർജ കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മവാപ്പന്മാരും ഉസ്താദുമാരും മക്കളും സഹോദരി സഹോദരന്മാരും ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ അവർക്ക് മുഴുവനും നീ ഖബറിൽ വെളിച്ചം കൊടുക്കണേ അല്ലാ. വെളിച്ചം കൊടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്താണ് അവസ്ഥയെന്നറിയാതെ ഞങ്ങൾ പേടിയിലാണ്. അല്ലാ, ഞങ്ങളെ ഖബറിൽ നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഖബറിലെ ചോദ്യവും ഉത്തരവും എല്ലാം എളുപ്പമാക്കണേ അല്ലാ. അതിന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. ഖബറിൽ വച്ച് നബി തങ്ങളെ കാണുന്ന സമയം ശരിയായതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ അല്ലാ. ഈ പള്ളിക്ക് ഒരല്പം കടമുണ്ട്. ആ കടത്തിലേക്ക്
തരുന്നവർക്ക് നീ വലിയ പ്രതിഫലം നൽകണേ അല്ല. അത് തരാൻ എല്ലാവർക്കും തോഫീക്ക് ചെയ്യണേ അല്ല. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി ലിമൻ നലൂദു ബിഹി.